ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം നോബൽ TVS എന്ന് പറഞ്ഞ ഷോറൂമിലാണ്. ഇവിടെ അപ്പാച്ചി RTR 4V BS6 ഒരു റൈഡിംഗ് റിവ്യൂവിന് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ എൻ്റെ ഒരു കൂട്ടുകാരൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. ഓക്കെ, ഇതൊരു ചെറിയ ഷോർട്ട് റിവ്യൂ ആയിട്ട് എടുക്കണേ. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുൻപേ എൻ്റെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നടന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ അപ്പാച്ചി RTR 4V എന്ന് പറഞ്ഞ മോഡൽ. നമ്മളെ BS4ൽ നിന്നും എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ലുക്കിൽ തന്നെ മനസ്സിലാവും. ഞാൻ കാര്യമായിട്ട് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല, എന്നാലും ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞുതരാം. ഇതിൽ കാര്യമായിട്ടൊരു ചേഞ്ച് വന്നുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ, അതുകൂടാതെ കുറേ അനേകം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ വന്നിട്ടുണ്ട്. ഏകദേശം പറയാന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഈ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കാന്നൊക്കെ പറയും. ഒരു നല്ലൊരു വാല്യൂ ഫോർ മണി ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിലെ ചേഞ്ചുകൾ, അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നുള്ള പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ്. ഗായ്സ്, നല്ലൊരു ലുക്കായിട്ടുള്ള ഒരു ഫുള്ളി LED ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് വിത്ത് ആ ഫ്രണ്ടത്തെ DRL. ഗായ്സ്, വേറെ ലുക്ക് തന്നെ വണ്ടി തരുന്നുണ്ട്. കുറേ ആളുകൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഓവർ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു നല്ല ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെ, DRL നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഹലോജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടാതെ ഒരു ഇന്ത്യൻ ബ്രാൻഡിങ് കൂടെ ആ ഒരു DRL മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ഹെഡ്ലൈറ്റിൽ ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു ഫീച്ചറായിട്ട്, അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാവും ഇത്. ഗായ്സ്, വണ്ടിൻ്റെ ടോട്ടലി ലുക്ക് പറയാന്നുണ്ടെങ്കിൽ വേറെ ലെവൽ ലുക്ക് തന്നെയാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഏതൊരു ഭാഗത്താണെങ്കിലും ആ ഒരു പ്രീമിയം ഫീലോട് കൂടിയിട്ട് തന്നെയാണ് അപ്പാച്ചി ഈ ഒരു RTR 204V എന്ന മോഡൽ ഇറക്കിയിട്ടുള്ളത്. ഏകദേശം 160 ആണെങ്കിലും ഈ ഒരു ലുക്ക് തന്നെയാണുള്ളത്. അപ്പോൾ ഗായ്സ്, ഈ ഒരു വണ്ടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഒരു നോർമൽ ടൈപ്പ് ടെലസ്കോപ്പിക് ഫോർക്കാണ്. ഒരു നോർമൽ ടൈപ്പ് ആണെങ്കിലും ആ ഒരു ഇതിലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോർക്കിൽ. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല അത്യാവശ്യം നമ്മൾ വണ്ടി നോക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഫ്രണ്ട് വരുന്നത് 270mm ഫ്രണ്ട് ഡിസ്ക്കാണ്. ആ ടയർ വരുന്നത് 90mm ടയറാണ്. 15 alloy വണ്ടിക്ക് വരുന്നത്. ആ ഒരു ഫെൻഡറിലായിട്ട് ഒരു TVSൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലോസി ടൈപ്പിൽ തന്നെയാണ് ഫെൻഡർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫോർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ചളിയും കാര്യങ്ങളും ഫോർക്കിൽ വന്നിട്ട് തട്ടിയിട്ട് അടുത്ത് ഓയിൽ സീൽ കാര്യങ്ങൾ പെട്ടെന്ന് ഡാമേജ് ആവും. അതിന് വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റം കൊടുത്തിട്ടില്ല. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് അതും തോന്നി. ഈ ഒരു ബൈക്കിൻ്റെ BS4 മോഡൽ നമുക്കിവിടെ വിൻഡ്ഷീൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ BS6 ആയപ്പോൾ വിൻഡ്ഷീൽഡ് കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ തന്നെ ആ ഒരു വിൻഡ്ഷീൽഡ് ഉണ്ടെങ്കിലും ഒരു ഹയർ സ്പീഡിൽ വലിയൊരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ തരാത്ത ടൈപ്പ് ഒരു വിൻഡ്ഷീൽഡായിരുന്നു. എന്നാലും നമുക്ക് ആ ഒരു വിൻഡ്ഷീൽഡ് പോയത് ചെറുതായിട്ട് ഗ്ലാസ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വണ്ടിയിൽ. ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്നതിന് 197.75 cc ഓയിൽ കൂൾഡ് സിംഗിൾ സിലിണ്ടർ BS6 FI എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. ഈ എഞ്ചിൻ എടുക്കാൻ കഴിയുന്ന മാക്സിമം പവർ 20.5 PS പവറും അതുപോലെ തന്നെ ഏകദേശം 16.8 NM ടോർക്കുമാണ്. ഇതിപ്പോൾ നമ്മളെ BS4 അപേക്ഷിച്ചിട്ട് ഏകദേശം 1.6 ടോർക്ക് ഈ ഒരു വണ്ടി നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിൻ്റെ ടോപ്പ് എൻഡിൽ ഇത് നന്നായിട്ട് ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാങ്കിലാണെങ്കിലും ഏത് സൈഡിലാണെങ്കിലും അപ്പാച്ചിൻ്റെ അതുപോലെ തന്നെ അവർ ആ ബ്രാൻഡിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവർ ആ ടാങ്കുമ്പോൾ കൊടുത്ത എംബിളാണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാഫിക്സ് ആണെങ്കിലും പക്ക ഗ്രാഫിക്സോടെ കൂടിയാണ് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വണ്ടിയിൽ പുതുതായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഏതെന്ന് വെച്ചാൽ ഇതിന് ഒരു ഫെതർ ടച്ച് ഉണ്ട് ഈ ഒരു വണ്ടിയിൽ. എന്നെ സംബന്ധിച്ച് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. മെസ്സേജ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ ഈ വണ്ടിയുടെ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ GTD ടെക്നോളജിയാണ്. GTD എന്ന് പറയുമ്പോൾ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്നാണ്. നമുക്ക് ലോ സ്പീഡിൽ തന്നെ വണ്ടി ക്ലച്ചും ആക്സിലേറ്റർ ഉപയോഗിക്കാതെ തന്നെ വണ്ടി കൊണ്ടുപോകാം. ഏകദേശം ഒരു ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലൊക്കെ 7, 12, 17 ആ ഒരു സ്പീഡിലൊക്കെ ഈ ഒരു വണ്ടി നമുക്ക് ആക്സിലേറ്ററും ക്ലച്ചും ഉപയോഗിക്കാതെ കൊണ്ടുപോകാം. അതിൻ്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ട്രാഫിക്കിലൊക്കെ നല്ലൊരു ഫീൽ തന്നെ കിട്ടും. നമുക്ക് ഒരു വണ്ടി കൊണ്ട് റൈഡ് പോകുമ്പോൾ ട്രാഫിക്കിലുള്ള ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കുറയും നമുക്ക്. ഇവിടെ തന്നെ നമ്മളെ BS4 ഉണ്ടായിരുന്ന പോലെയുള്ള സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ചാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ
നമ്മുടെ വണ്ടി ടയർ ലോക്കാവാതെ നമുക്ക് സംരക്ഷിക്കും. ഒരു നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണത്. ഞാനിപ്പോൾ ഗായ്സ് വണ്ടി കുറച്ചേരം ഓടിച്ചിട്ടാണ് ഇവിടെ വണ്ടി കൊടുത്തിട്ടുള്ളത്. സംഭവം നമുക്ക് ചെറിയൊരു പണി കിട്ടി. എന്താ സംഭവം എന്ന് വെച്ചാൽ ആക്ഷൻ ക്യാമറ എടുത്തു, പക്ഷേ അതിന് മെമ്മറി കാർഡ് ഇടാൻ നമ്മൾ മറന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡിങ് അങ്ങനെ പക്കയായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് എൻ്റെ ഫോൺ കൊണ്ട് എടുത്തിട്ടുണ്ട്, ബാക്കിൽ വെച്ച് ഒരാളെ ഇരുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് ആവും ഞങ്ങളിതിൽ കാണുന്നത്. ഈ ഒരു വണ്ടി ആർക്കൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷൻ തന്നെയാണ് വണ്ടിക്കുള്ളത്. ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഒരു ഫ്രണ്ടൊക്കെ ചെറുതായിട്ട് കുണിഞ്ഞിട്ടാണ് വണ്ടി ഇരിക്കേണ്ടത്. എന്നാലും ഇത് സിറ്റിക്കാണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി കമ്മ്യൂട്ടർ ബൈക്കായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒരു റൈഡിങ്ങിനാണെങ്കിലും മൂന്ന് പർപ്പസിനും പറ്റുന്നൊരു വണ്ടിയാണിത്. ഇതിൻ്റെ ഒരു സീറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് തന്നെയാണ് കേട്ടോ. സീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് റൈഡർ ആണെങ്കിലും പില്ലാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ തരുന്നൊരു സീറ്റിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. BS6 ഈ ഒരു വണ്ടി നമുക്ക് FI ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 35-40 ഇടയിലായിരുന്നു മൈലേജ്. അത് കുറച്ചുകൂടി മൈലേജ് കൂടാനൊക്കെ ഇതിന് ചാൻസ് ഉണ്ട്. ബാക്കിൽ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ബാക്കിൽ 130mm ടയറാണ് ബാക്കിൽ വരുന്നത്. 240mm ഡിസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡുവൽ ചാനൽ ABS ആണ്. ഈ ഒരു വണ്ടിൻ്റെ ABS-നാണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ RR 3 ടണ്ണിലൊക്കെ വന്ന പോലെയുള്ള ഒരു ABS തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. വണ്ടി RLP എന്നൊക്കെ പറയും. എന്താ വണ്ടി നമ്മൾ റിയർ വീലി ലെഫ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുക. എന്താ സംഭവം എന്ന് വെച്ചാൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടിൻ്റെ ഫ്രണ്ട് ഓവർ ബ്രേക്ക് ആകുമ്പോൾ നമ്മളെ ബാക്ക് പൊന്താൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ബാക്ക് പൊന്തുന്ന പ്രവണതയെ കുറക്കുമെന്നാണ് TVS ഈ ഒരു വണ്ടിയിൽ അവകാശപ്പെടുന്നത്. ഈ ഒരു വണ്ടിയിൽ നമുക്കൊരു സാധാരണ റിയർ മോണോഷോക്കാണ് വരുന്നത്. ബാക്കിലാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഒരു LED ടൈൽ ലൈറ്റ്, ഒരു നോർമൽ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആണ്, നമ്മളെ BS4 വന്നിരുന്ന പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സൗണ്ട്, ബാസിയായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് സാരി കാർഡ് അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിൻ്റെ ചെയിൻ ആണ് കേട്ടോ. ചെയിൻ ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് ചെയിൻ കൂടുതലുള്ളത്. നമ്മളെ BS6 വന്ന മറ്റൊരു ചേഞ്ചാണത്. പൊളിയാണ് സംഭവം. ആ ഒരു പ്രീമിയത്തെ ആ ഒരു ഭാഗം പോലും നല്ലൊരു പ്രീമിയം ആക്കിയിട്ട് തന്നെ TVS വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിൻ്റെ പവർ ഫിഗർ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. എന്നാലും നമുക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് XPulse 200 അപേക്ഷിച്ച് കുറച്ച് പവർ കൂടുതലാണ്. എന്നാൽ NS 200, Duke 200 വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അത്ര മാത്രമുള്ളൂ. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 80 സ്പീഡ്, ഒരു 80-100 ഉള്ളിൽ കുഴപ്പമില്ലാതെ വണ്ടിയിൽ ക്രൂയിസ് ചെയ്യാം നമുക്ക്. വലിയ വൈബ്രേഷനുള്ള എൻജിനോ ഗിയർ ബോക്സ് ഒന്നുമല്ല. ക്ലച്ചാണെങ്കിൽ നല്ല ലൈറ്റാണ്. ക്ലച്ചിനൊന്നും എഞ്ചിനൊന്നും തീരെ വൈബ്രേഷൻ തന്നെ ഇല്ല എന്ന് പറയാം കേട്ടോ. ഗിയർ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ്. സസ്പെൻഷനാണെങ്കിലും വലിയ തിരക്കേടില്ലാത്തൊരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കാം. നല്ല ബാസി ആയിട്ടുള്ളൊരു വോയിസ് ആണ്, അടിപൊളി വോയിസ് ആണെന്ന് തന്നെ പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാസി ആയിട്ടുള്ള സൗണ്ടാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ അത്രയും ആ ഒരു ബാസി സൗണ്ട് വരുന്നത്. നമ്മളെ BS4 ആ ഒരു ടൈപ്പ് തന്നെ ആയിരുന്നു. ഈ വണ്ടീൻ്റെ ടോട്ടലി ഫീച്ചർ അതുപോലെ തന്നെ ലുക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ലുക്കാണെങ്കിൽ നൈസാണ്. കൂടാതെ നമുക്ക് BS4 വണ്ടിയിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇത് എന്ത് കാറ്റലി കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്. BS6 നോംസും കാര്യങ്ങളും വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഗൈസ് വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 800mm ആണ്. ഏകദേശം ഒരു 5.5 ആ ഹൈറ്റിലുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കുക. എന്നാൽ അതിൻ്റെ താഴത്തേക്കുള്ളവർ ജസ്റ്റ് ഷോറൂമിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസറോ സംഭവങ്ങളൊന്നും ഇല്ല. മീറ്റർ കൺസോളിലാണെങ്കിലും സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രം എനിക്ക് ഇതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം. അതൊരു വണ്ടിൻ്റെ ഡിജിറ്റൽ മീറ്റർ പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്ഡേഷൻ ആയിട്ടുള്ള ഡിജിറ്റൽ മീറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നാവിഗേഷൻ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, കോള്, മെസ്സേജ്. നമ്മളിപ്പോൾ റൈഡറായിട്ട് സെയിം വണ്ടി കൊണ്ട് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം ആളുകൾക്ക് എന്തെങ്കിലും അപകട കാര്യങ്ങളോ പറ്റിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ നോട്ടിഫിക്കേഷൻ കാണിക്കും. സ്വിച്ചസ് ആണെങ്കിലും നോർമൽ ടൈപ്പ് ആണെങ്കിലും ഈ ഒരു സൈഡിലായിട്ട് ഇത് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു സ്മാർട്ട് ടെക് കണക്ട് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റവുമായിട്ടാണ് ഈ ഒരു മീറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. എന്നെ ഫുള്ളി ഫീച്ചറായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യും. കൂടാതെ തന്നെ ഇവിടെ ABS സെൻസർ ഇൻഡിക്കേറ്റർ, MIL ലൈറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ ഉള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലുക്ക് നൈസാണ്. ഇവിടെ ഈ ഒരു ടാങ്കിൻ്റെ എണ്ണ എടുക്കുന്ന പോർഷൻ ആണെങ്കിലും കുറച്ചും കൂടി സൈഡ് കൈട്ട് കൊടുക്കുന്നില്ല. അതിനാണെങ്കിലും ഒരു മോയർന്നുള്ള ഈ ഒരു ലുക്ക് നല്ലൊരു പ്രീമിയം ആയി തോന്നിക്കുന്നുണ്ട്. മോട്ടറിൽ നൈസാണ് ഇവിടെ കണ്ട ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക് ആണെങ്കിലും ക്ലച്ച് ലിവർ ആണെങ്കിലും മിറർ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂവും കാര്യങ്ങളും തരുന്നൊരു മിറർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. കാരണം ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെ എടുക്കണം. അപ്പോൾ ചിലപ്പോൾ ആക്ഷൻ ക്യാമറ കിട്ടുന്ന അത്ര ക്ലിയർ ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ,
അപ്പോൾ ഗൈസ് ഓടിച്ചു നോക്കുന്നതിന് മുൻപായിട്ട് ഈ വണ്ടിക്ക് നല്ലൊരു ടയർ ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഹഗ്ഗറൊക്കെ കൊടുത്തിട്ടുണ്ട് ചളി തെറിക്കാതിരിക്കാൻ രീതിയിൽ. കൂടാതെ ഈ വണ്ടി രണ്ട് ടയറാണ് റേഡിയൽ ടയറാണ് വരുന്നത്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മുൻപത്തെ മോഡലിൻ്റെയൊക്കെ എത്രയും ബെറ്റർ ആയിട്ടുള്ള ടയറാണ് നമുക്ക് ഇത്, കൂടുതൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് കിട്ടും. ഗൈസ് ഞാൻ അടുത്തത് പറയാൻ വിട്ടിട്ട് പോയൊരു കാര്യം, ഈ വണ്ടി ഗിയർ ബോക്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് എത്ര സ്പീഡാണെന്ന് പറഞ്ഞില്ല, 5-speed ഗിയർ ബോക്സ് ആണ്. ഞാൻ ഈ ഒരു വണ്ടി ഒരു 6-speed ഗിയർ ബോക്സ് ആണ് ആഗ്രഹിച്ചിരുന്നു, കാരണം ഒരു ഹയർ സ്പീഡിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു 6-speed ഗിയർ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വണ്ടി സ്മൂത്തായിരുന്നു. അതായത് ഒരു വണ്ടി സ്മൂത്ത് അല്ല എന്നല്ല, എന്നാൽ എനിക്ക് തോന്നി ചെറിയൊരു മൈനസ് മാർക്ക് എന്ന് അതൊക്കെ പറയാം. കാരണം ഒരു വണ്ടിക്ക് 5-speed ഗിയർ ബോക്സ് ഉള്ളൂ, കൂടാതെ ഒരു വണ്ടിക്ക് സൈഡ് ചാനൽ ഇൻഡിക്കേറ്ററോ കാര്യങ്ങളൊന്നും ഇല്ല, സെൻസറും ഇല്ല. ക്ലച്ചും കാര്യങ്ങളും നല്ല ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി എടുത്തു പോകാനൊന്നും വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ഈ ഒരു വണ്ടിൻ്റെ ടോപ്പിൻ്റെ കാര്യങ്ങൾ ഏകദേശം ഒരു 146 റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി, ചിലപ്പോൾ അതിൽ കൂടുതലും കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണോ വെച്ചാൽ അത്യാവശ്യം ബൈക്കൊക്കെ ഓടിക്കാൻ കഴിയുന്ന ആർക്കും എടുക്കാൻ പറ്റിയൊരു വണ്ടിയിട്ടാണ് എനിക്ക് ഒരു വണ്ടി ഫീൽ ചെയ്തത്. പറയാൻ കാരണം അങ്ങനെ മാരക പവറോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കില്ല, എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടൊരു വണ്ടി തന്നെയാണിത്. കൂടെ തന്നെ 12 liter ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് വരുന്നത്. ഒരു നല്ല വാല്യൂ ഫോർ മണിയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് ഏകദേശം വരുന്നത് 155,550 ആ റേഞ്ചിലാണ് ഈ വണ്ടിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് കുറവാണ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഏകദേശം ഈ ഒരു 200 cc വരാത്ത കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിലുണ്ട്. വണ്ടിൻ്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വലിയൊരു ഹെവി റേഞ്ചിലൊന്നും ഇല്ലാത്ത, ഈ മറ്റു വണ്ടികളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു ഹെവി റേറ്റ് ഇല്ലാത്ത സർവീസ് കോസ്റ്റാണ്. വണ്ടിൻ്റെ EMI ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് 40-30 ഉള്ളിലാണ് ഫസ്റ്റ് IP എമൗണ്ട് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ഇതിന് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോബൽ TVS എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ് ഇനിയാണ് ഇതിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി, ആരൊക്കെ ഈ ഒരു വണ്ടി എടുക്കണം? ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടി ഇന്നിപ്പോൾ ഒരു സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ആവുന്നതെന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ബൈക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം. അങ്ങനെ മാരക പവറോ കാര്യങ്ങളോ ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പവറിനേക്കാളും കൂടുതൽ, പവറില്ല എന്നല്ലടാ അത്യാവശ്യം പവറൊക്കെ ഉണ്ട്, എന്നാലും പവറിനേക്കാളും കൂടുതൽ നിങ്ങൾ ഫീച്ചേഴ്സിനാണ് ഒരു വണ്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ വണ്ടി ഏതാന്ന് വെച്ചാൽ ഈ TVS RTR തന്നെയാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് ഫീച്ചറാണ് മെയിൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വണ്ടി എടുക്കാം. കാരണം മീറ്ററിലാണെങ്കിൽ അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ഡുവൽ ചാനൽ ABS, സ്ലിപ്പർ ക്ലച്ച്, അങ്ങനെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഒരു വണ്ടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ഷൻ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പക്കയായിട്ട് റൈഡിംഗ് റിവ്യൂ എടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് റൈഡിംഗ് റിവ്യൂ ആവശ്യമുണ്ട് തന്നെ, തീർച്ചയായിട്ടും ഒരു റൈഡിംഗ് റിവ്യൂ മാത്രമായിട്ട് ഒരു അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കുറച്ച് കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്താം, ഞാൻ മറുപടി തരുന്നതാണ്. കൂടാതെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റ കാര്യം ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.